Welcome back to our family IMT vlog. അപ്പോൾ വെൽക്കം ടു നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ അതെല്ലാം വീഡിയോയിലും പറയാറുള്ളതാണ്. ഹസ്ബൻഡിന് ആകെ സൺഡേ മാത്രമുള്ള ലീവ്. അപ്പോൾ എന്നോട് ഇരിക്കുമ്പോൾ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ എനിക്കൊന്ന് വിഷുവിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു. പിന്നെ നമ്മൾ ഒരു വൺ വീക്ക് വെച്ച് നമ്മൾ വീഡിയോ ഇടാൻ എന്തായാലും ശ്രമിക്കും. അപ്പോൾ ഇന്നലെ ഏട്ടന് കപ്പയും മത്തിക്കറി കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് കപ്പയും മീനൊക്കെ മേടിച്ചിട്ട് വന്നു. നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വെച്ചതല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ഉണ്ടാക്കാൻ സമയത്ത് വിചാരിച്ച് ഒരുപാട് നാളായാലും വീഡിയോ എടുത്തിട്ട്. പിന്നെ ഓരോരുത്തരും കപ്പയും മത്തിക്കറിയും ഒക്കെ കൊടുക്കണം പല പല സ്റ്റൈലിലാണല്ലോ. അപ്പോൾ എൻ്റെ സ്റ്റൈൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കപ്പയും മത്തിക്കറിയും ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കാണാമല്ലേ. അപ്പം നമ്മൾ കപ്പയും മത്തിക്കറി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് കപ്പ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് പെട്ടെന്ന് വേവണമെങ്കിലേ നമുക്കിതൊന്ന് മൂടി കൊണ്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കപ്പേൻ്റെ പാകം എന്തായെന്നൊന്ന് നോക്കാം. ഏകദേശമൊക്കെ നന്നായിട്ടുണ്ട്. എന്നാലും ഒരു മൂന്നാല് മിനിറ്റ് കൂടെ നമുക്ക് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കപ്പ ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ കപ്പ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളയണം. അപ്പം ഞാനിനി വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ് സെറ്റാക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഒക്കെ നമ്മുടെ കപ്പ വെന്തിട്ട് വെള്ളം കളയാനായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ് അരച്ചെടുക്കണം. അരച്ചല്ല, ശരിക്കും ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനേക്ക് രണ്ട് പച്ചമുളക്, കുറച്ച് ജീരകം, കറിവേപ്പില, ഒരു കുഞ്ഞ് ചുവന്നുള്ളി, ഒരു മൂന്ന് നാല് പീസ് കുഞ്ഞ് വെളുത്തുള്ളി, പിന്നെ പാകത്തിന് തേങ്ങ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കപ്പയ്ക്ക് ചതയ്ക്കാനുള്ള തേങ്ങ മിക്സിയിലേക്ക് ഇടാം. ജാറിലേക്ക് ഇട്ടു. പച്ചമുളക് ഇട്ടു, ജീരകം ഇട്ടു, കറിവേപ്പില ഇട്ടു, ഉള്ളിയൊക്കെ പാടിട്ടോ. അപ്പോൾ നമുക്കിനി ചതച്ചെടുക്കാം. പറയാൻ വിട്ടു, ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇടണം കേട്ടോ. അപ്പൊ ഇതാ ഇതാണ് കേട്ടോ ഒരു പാകം. ഇത് എത്ര ചതച്ചെടുക്കാവുള്ളൂ, ഒരുപാട് അരഞ്ഞു പോരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയുടെ വെള്ളമൊക്കെ പോയി, അത് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തീയൊന്ന് ഓൺ ചെയ്തിട്ടുണ്ടേ. ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ കപ്പയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ നടുഭാഗത്തൊരു ഇത്തിരി ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ തട്ടിക്കൊടുക്കുക കേട്ടോ. ഈ അരപ്പ് നമ്മളിട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് മൂടിക്കൊടുക്കുക കേട്ടോ. അരപ്പിൻ്റെ മുകളിൽ കൂടെ കപ്പ, ഒന്ന് മൂടിയിട്ട് നമുക്കൊന്ന് ഒരു രണ്ട് സെക്കൻഡ് അടച്ചു വെക്കാം ഈ അരപ്പൊന്ന് വേവാൻ വേണ്ടി. ലോ ഫ്ലെയിമിലാണ് കേട്ടോ തീ. അപ്പം നമ്മുടെ കപ്പയുടെ ആ അരപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് മിക്സാക്കി കപ്പയൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഈ തേങ്ങാപ്പീര എല്ലാവരും ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതും കൂടെ ആയിട്ട് എനിക്കിത് ഇതാക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ ഇത് ലാസ്റ്റ് ഉടച്ചൊക്കെ റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എണ്ണ പറഞ്ഞ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് മീൻ പിടിക്കാം കേട്ടോ. എണ്ണ മതി, പാകത്തിന് എണ്ണ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ ലേശം കടുകിട്ട് കൊടുക്കും കേട്ടോ. കടുകിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ്. ഇഷ്ടം അനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഇടണ്ടെങ്കിൽ ഇടണ്ട, ഇഷ്ടമുള്ളൊരു കടുക് ഇടാം. ഞങ്ങൾക്ക് കടുക ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ടു. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇടാനുള്ളത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്,
കറിവേപ്പില കുറച്ച് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് നമുക്കാണ് വഴച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് വഴച്ചെടുത്താൽ മതി, ഒരുപാട് മൂപ്പിക്കണ്ട. നമ്മൾ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് മൂപ്പും. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഒരു 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് നല്ല എരിവ് ഇഷ്ടമാണ് ഇവിടെ. എനിക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും നല്ല എരിവ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു 3-4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുളക് പൊടി ഇട്ടിട്ട് അധികം മൂപ്പിക്കാഞ്ഞത് മുളക് പൊടി ഞാൻ ചൂടാക്കി വെച്ച മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അധികം ഇട്ട് മൂപ്പിക്കാഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി, ഇതാ ഇത്രയും, ഇത് ഇതിലേക്ക് ഇട്ട് വെച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ പാകത്തിന് കേട്ടോ. ഞാനിപ്പോൾ ഇത്ര ഉപ്പ് ഇടുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമുക്കൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം. തിളച്ചോ നോക്കാം. അതായത് ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ. മനുവേട്ടന് തല വേണമെന്ന് പറഞ്ഞിട്ട് തല കളയാണ്ട് വൃത്തിയാക്കി നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുട്ട ഉണ്ട് കേട്ടോ മീൻ്റെ, മത്തിയാണ്. അപ്പോൾ അതിൻ്റെ മുട്ട നല്ല രസമല്ലേ. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിത്തുന്ന് മിക്സ് ആക്കാം. ഇനി കുറച്ച് പച്ചക്കറിവേപ്പിലും കൂടെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഗ്യാസിൻ്റെ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തിക്കര ഇതാ തിളച്ച് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂണിനാണെങ്കിൽ ഒരു ചെറിയ ടേബിൾ സ്പൂൺ എണ്ണ പോരാ, അല്ലാതെ കുപ്പീനാണെങ്കിൽ ഞാൻ ഇത്രയും പകർന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും പകർന്നു. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. കാരണം മീനൊക്കെ വെന്ത് സെറ്റായിട്ടിരിക്കുക. ലാസ്റ്റ് സ്റ്റേജ് ഞാൻ ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ പകർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആ ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ച് തന്നെ ഇരുന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതായിക്കോളും, സെറ്റായിക്കോളും. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പയും കൂടെ വെന്തിട്ട് രണ്ടും കൂടെ നമ്മൾ സെറ്റാക്കിയൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ വേവിച്ചതും മത്തിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിനി കഴിക്കാൻ പോവാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ മത്തിക്കറി, ഇത് കുടംപുളി ഇട്ട മത്തിക്കറി കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ കപ്പ. ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ
വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടനോടൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളിരുന്ന നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും തന്നെ ബൈ ടേക്ക് കെയർ.